ബിനോയ് വിശ്വത്തെ CPI സംസ്ഥാന സെക്രട്ടറി ആക്കിയത് കീഴ്വഴക്കം ലംഘിച്ചെന്ന് മുതിർന്ന നേതാവ് KE ഇസ്മായിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. പിന്തുടർച്ച അവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. കാനത്തിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സെക്രട്ടറിയെ തീരുമാനിച്ചത് ശരിയായില്ല. സംസ്ഥാന കൌൺസിൽ ചേർന്നാണ് സെക്രട്ടറിയെ പ്രഖ്യാപിക്കേണ്ടതെന്നും KE ഇസ്മായിൽ പറഞ്ഞു. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനോട് എന്താണ് പ്രതികരണം? ഇപ്പോൾ തൽക്കാലിക സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ്, താൽക്കാലിക ചുമതലയാണ്. 28-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ആ കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് സെക്രട്ടറിയെ സംബന്ധിച്ചൊരു അവസാന തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്. നിലവിലെ ഈ ഒരു പ്രഖ്യാപനം പാർട്ടി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണോ? അല്ല, സാധാരണഗതി പാർട്ടിയിൽ ഇങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല. പാർട്ടി ഒരു പിന്തുടർച്ച അവകാശം പോലെയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്ന സെക്രട്ടറി നിർദ്ദേശിക്കുന്ന ആളെ വീണ്ടും സെക്രട്ടറിയാക്കുക, അങ്ങനെ പൊതുവേ ഉള്ളൊരു കീഴ്വഴക്കമില്ല. അതിൽ പ്രകാശ് ബാബുവും ചന്ദ്രമോഹനും ആണ് വളരെ ശക്തിയായിട്ട് ഈ നടപടിക്രമം തെറ്റാണ് എന്ന് പറഞ്ഞത്. ബിനോയ് വിശ്വത്തോടുള്ള വിരോധമല്ല, വിയോജിപ്പല്ല, ഇത് ചെയ്തത് ഒരു തെറ്റായ കീഴ്വഴക്കമാണല്ലോ എന്നൊരു വിമർശനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. താങ്കൾക്കും അതേ വിമർശനം ഉണ്ടോ? എങ്ങനെയാണ് അഭിപ്രായമുണ്ട്? ആ നടപടി ശരിയല്ല. പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു? പാർട്ടി സെക്രട്ടറിയെ സാധാരണഗതിയിൽ തെരഞ്ഞെടുക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ അഭാവത്തിൽ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി വല്ല നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്ത് സംസ്ഥാന കൗൺസിലിലാണ് അതിന് അധികാരമുള്ളത്. വേറെ തരത്തിൽ പാർട്ടിയിലൊരു വേറൊരു കീഴ്വഴക്കം ഉണ്ടാക്കുന്നുണ്ടോ ഇത്തരത്തിലൊരു കത്തിൻ്റെ അടിസ്ഥാന കീഴ്വഴക്കമാണല്ലോ? ഇങ്ങനെ ഒരു കീഴ്വഴക്കത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ള വിമർശനമാണുള്ളത്. ഇത്ര അടിയന്തര തിരക്കോടുകൂടി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന വിമർശനങ്ങളാണ് പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്നത്. പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.